ഹൈ റിവ്യൂർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറിയയിലെ വിഖ്യാതനായ ഡയറക്ടറാണ് ബോങ് ജൂൻ ഹോ. സോഷ്യൽ തീംസിൽ ജേനർ മിക്സിങ്ങും ബ്ലാക്ക് ഹ്യൂമറും പെട്ടെന്നുള്ള ചിത്രത്തിൻ്റെ ടോൺ വ്യതിയാനങ്ങൾ കൊണ്ടും പ്രിയപ്പെട്ട സിനിമകൾ നൽകിയ സംവിധായകൻ. അവസാനമായി ഇറങ്ങിയ ഓസ്കർ അവാർഡ് വരെ നേടിയ പാരസൈറ്റ് മുതൽ ദ ഹോസ്റ്റ്, സ്നോ പിയേസർ തുടങ്ങിയ ചിത്രങ്ങളും തന്നിട്ടുള്ള സംവിധായകൻ. എന്നാൽ ഇതിനെല്ലാം മുൻപ് 1986 1991 ജിയോങ്ജി പ്രവീശിയിലെ ഹോയ്സിയോങ്ങിൽ നടന്ന കൊറിയയുടെ ആദ്യത്തെ സ്ഥിരീകരിച്ച സീരിയൽ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരുന്നു 2003 ഇറങ്ങിയ സൗത്ത് കൊറിയൻ ക്രൈം ത്രില്ലർ ചിത്രം മെമ്മറീസ് ഓഫ് മർഡർ. അപ്പോൾ ആ പ്രസിദ്ധമായ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു ഗോതമ്പ് വയലിൽ നിൽക്കുന്ന കുട്ടികളുടെ ഷോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ കുട്ടികൾ കളിക്കുന്നു, ട്രാക്ടറുകൾ ഓടുന്നു. ഇങ്ങനൊരു ട്രാക്ടർ ഇരുന്നു കൊണ്ട് മെല്ലെ ഒരു സിഗരറ്റൊക്കെ വലിച്ച് കടന്നു വരികയാണ് നമ്മുടെ കഥാനായകന്മാരായിട്ടുള്ള ഡിറ്റക്റ്റീവ് പാർക്ക് ഡോം എന്ന പാർക്ക്. അയാൾ അവിടെ വന്നത് ആ പാടത്തിൻ്റെ അരികിലുള്ള ഓടയിൽ ഒരു ശവശരീരം പ്രാകൃതമായ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ്. അവിടെ പരിശോധിച്ച ശേഷം അദ്ദേഹം താരതമ്യേന അത്ര വികസിതമല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ആൻഡ് ടെക്നോളജി ഒക്കെ ആയിട്ടുള്ള ആ ഗ്രാമപ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പാർക്ക് സംശയമുള്ള ആളുകളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷേ തുമ്പുകൾ ഒന്നും തന്നെ ലഭിക്കാതെ കടന്നു പോകുന്നു. തുടർന്ന് വീണ്ടും ഒരു കൊലപാതകവും ഉണ്ടാകുന്നു. ക്രൈം സീൻസൊക്കെ വളരെ മെസ്സിയായി കൊലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് കിടക്കുന്നു. അതൊക്കെ ഒതുക്കുവാൻ പാർക്ക് ശ്രമിക്കുന്നു. ഇതിനിടയിൽ താൻ നേരത്തെ കണ്ടെത്തിയ, അടയാളപ്പെടുത്തിയ കൊലയാളിയുടെ എന്ന് സംശയിക്കുന്ന ബൂട്ട് പ്രിൻസൊക്കെ ഓരോരോ അശ്രദ്ധകൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ പിന്നീട് സ്റ്റേഷനിലെത്തി അദ്ദേഹം സസ്പെക്റ്റുകളുടെ ഫോട്ടോ പതിപ്പിച്ച് ഒരു ഡയറി തന്നെ ഉണ്ടാക്കുന്നു. തുടർന്ന് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് തൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പാർക്ക് വാചാലനാവുകയാണ്. ഒരു കുറ്റവാളിയെ കണ്ണിന് നോക്കി ആ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കുമെന്ന് അവൻ അവകാശപ്പെടുന്നു. എന്നാൽ അത് പരീക്ഷിക്കാൻ രണ്ട് കുറ്റവാളികളെ കാട്ടി അതിൽ ആരാണ് റേപ്പ് ചെയ്ത ആളെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാർക്ക് അത് വ്യക്തമായി ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുന്നു. അദ്ദേഹം തൻ്റെ വിശ്വാസം ആട്ടിയുറപ്പിക്കുന്നു. പിന്നീട് അവൻ തൻ്റെ ഫാമിലിയുമായി സമയം ചിലവഴിക്കുന്നതിനിടയിൽ തൻ്റെ ഭാര്യ ഒരാളെക്കുറിച്ച് ഈ കേസ് ബന്ധപ്പെട്ടുള്ള പെൺകുട്ടിയെ ഫോളോ ചെയ്തതായി കണ്ടിരുന്നുവെന്ന വാദത്തിന് പുറത്ത് അയാൾ ആ അല്പം അബ്നോർമലായിട്ടുള്ള ആളെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രം ഡിറ്റക്റ്റീവ് പാർക്കിൻ്റെ പാർട്ണറായിട്ടുള്ള ഡിറ്റക്റ്റീവ് കടന്നു വരികയാണ്. അയാൾ വന്ന ഉടനെ അയാളെ ചവിട്ടിക്കൂട്ടുകയും ചെയ്യുന്നു. ഇയാളെ വേണമെങ്കിൽ ഒരു കിക്കർ എന്ന് തന്നെ പറയാം. തുടർന്ന് സീനിൽ ഒരു പെൺകുട്ടിയുടെ പുറകെ ഒരാൾ വരുന്നു, അയാൾ വഴി ചോദിക്കുകയാണ്. എന്നാൽ ഇയാൾ ആ കില്ലർ ആയിരിക്കുമോ എന്ന ഭയത്താൽ ഓടി പെൺകുട്ടി തെന്നി താഴേക്ക് വീഴാൻ പോകുന്നു. പുറകെ വന്ന ആൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അതുവഴി പാസ് ചെയ്ത പാർക്ക് ഇത് കാണുകയും പെൺകുട്ടി ഉറക്കെ വിളിക്കുന്നതൊക്കെ കേട്ട് അദ്ദേഹം ചാടി എറിഞ്ഞൊരു തകർപ്പൻ ഫ്ലൈയിങ് കിക്കിലൂടെ അടി തുടങ്ങി വണ്ടിയിലേക്ക് അയാളെ വലിച്ചു കയറ്റുന്നു. എന്നാൽ ഉടനെ താൻ സിയോളിൽ നിന്ന് വന്ന ഡിറ്റക്റ്റീവ് ആണ് എന്ന് അയാളോട് അവൻ പറയുന്നു. തുടർന്ന് വണ്ടിയിൽ ഇരുവരും യാത്ര തുടർന്നു. ഇതിനിടയിൽ പിടിച്ചു വച്ചിരുന്ന ആ കള്ളപ്രതിയുടെ ഷൂസ് എടുത്ത് ഒരു കള്ള തെളിവുണ്ടാക്കാനുള്ള ധൃതിയിലായിരുന്നു പാർക്ക്. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതിർന്ന ഓഫീസർ ഇയാളെ കാര്യമായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനുശേഷം പാർക്കും സഹ ഡിറ്റക്റ്റീവ്സും അയാളെ കൊണ്ട് തെളിവുകൾ സമ്മതിപ്പിക്കുകയും തെളിവ് കൂടുതൽ ശക്തമാക്കാൻ കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ്. ഇതിനായി കാട്ടിൽ കൊണ്ടുപോയി പേടിപ്പിച്ച് തെളിവുകൾ റെക്കോർഡ് ചെയ്യിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം ഡിറ്റക്റ്റീവ് ഷോ കൊലപാതക കൃത്യങ്ങളുടെ ഗ്രാഫ്സും ഫോട്ടോകളും മറ്റു ഡോക്യുമെൻസും കോർത്തിണങ്ങി രാത്രിയോളം കേസിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെ മറ്റുള്ളവർ കള്ള തെളിവുകൾ ഉണ്ടാക്കി പ്രസിനൊക്കെ ഓരോ ഫോട്ടോയും കൊടുത്ത് കേസ് തെളിയിച്ചു തീർക്കാനുള്ള ധൃതിയിലായിരുന്നു. അവർ ഒരു പ്രീ സെറ്റപ്പഡായി ഒരു പെൺ വേഷമൊക്കെ കെട്ടിപ്പിച്ച് ഒരാളെയും കൂട്ടി കള്ളപ്രതിയും കൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചുള്ള തെളിവെടുപ്പ് നാടകം നടത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവരുടെ കൂടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനോ ഒന്നും പുതിയ ഡിറ്റക്റ്റീവ് സൂക്ക് താല്പര്യമില്ലായിരുന്നു. ഇവനതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. തെളിവെടുപ്പിനിടയിൽ ചുമ്മാ എന്തിനാണ് ഈ കെട്ടിച്ചമച്ച് വെക്കുന്നത് എന്ന് അവൻ ഓഫീസറോട് ചോദിക്കുമ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് മാറി നിൽക്കാനായിരുന്നു ഉപദേശം. എന്നാൽ അവിടെ പെട്ടെന്ന് കടന്നു വന്ന നമ്മുടെ പ്രതിയുടെ അച്ഛൻ ഉറക്കെ നീ അത് ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നതിലൂടെ പ്രതിയുടെ സമനില തെറ്റുകയും അവരുടെ നാടകം പൊടിഞ്ഞ് മീഡിയയ്ക്ക് ഉൾപ്പെടെ മുന്നിൽ നാണം കെടുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഈ വാർത്തകൾ അറിഞ്ഞ് ഒരു സർജൻ്റ് കേസിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വരികയാണ്. എന്നാൽ നമ്മുടെ ഡിറ്റക്റ്റീവ് പാർക്ക് തൻ്റെ സയൻറ്റിഫിക് എന്ന് അയാൾ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ സർജനിനെ കാണിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുകയാണ്. എന്നാൽ ഇവരുടെ അവസ്ഥ മനസ്സിലായ സർജൻ്റ്
അവിടെ നിന്ന് ആ പെൺകുട്ടികൾ മരിച്ചു കിടന്ന വയൽ ഓടയിൽ ഇവരുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതിനിടയിൽ സെർജന്റ് ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്യതകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുതിയ ഡിറ്റക്റ്റീവ് ഇവരെല്ലാം മരിച്ചത് ഒരു മഴയുള്ള ദിവസമാണെന്നും ചുവന്ന ഡ്രസ്സുകൾ അണിഞ്ഞിരുന്നു എന്നും മൂന്നാമതൊരാളെ കൂടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മിസ്സിംഗ് കേസ് ഉദ്ധരിച്ച് പറയുന്നു. തുടർന്ന് അദ്ദേഹം താൻ ആ ബോഡി കണ്ടേക്കാവുന്ന സ്ഥലം അനലൈസ് ചെയ്തിട്ടുണ്ടെന്നും കുറച്ച് പോലീസ് ഫോഴ്സിനെ വിട്ടു നൽകുമെങ്കിൽ കണ്ടുപിടിക്കാമെന്നും പറയുന്നു. ഇതിൽ ആശ്ചര്യം പോകേണ്ട സെർജന്റ് ഇതിൻ്റെ സമ്മതം മൂളുന്നു. അങ്ങനെ അയാൾ മൂന്നാമത്തെ ശവശരീരവും കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടയിൽ കുറച്ച് ഫൈൻഡിങ്സ് ആ ഡോക്ടർ പറയുകയാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വ്യത്യസ്ത സ്പീഡിലാണ് അഴുകുന്നതെന്നും വിക്ടിമിൻ്റെ തന്നെ പാൻറ്റീസ് മരിച്ച എല്ലാവരുടെയും കഴുത്തിൽ ചുറ്റിയിരുന്നെന്നും റേപ്പിൻ്റെ ലക്ഷണമായി അല്പ സെമനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സെമൻ പഴകിയതുകൊണ്ട് ബ്ലഡ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇത് കഴിഞ്ഞ് അവരൊരു ബാർ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയും മദ്യമൊക്കെ കഴിച്ച് പാട്ടുപാടിയൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മദ്യലഹരിയിൽ ഡിറ്റക്റ്റീവ്സ് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് ചെറിയ ഉടക്കൽ ഉണ്ടാകുന്നു. എന്നാൽ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സെർജന്റ് കേസിൻ്റെ പ്രതിയെ എങ്ങനെയും പിടിക്കണമെന്നും ഇനി എൻ്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ വഴക്കു പിടിക്കാൻ പാടില്ലെന്നും ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനുശേഷം ഒരു ചുവന്ന വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവരുടെ ഫീമെയിൽ ഓഫീസറെ അത്ര ആളുകളില്ലാത്ത ഒരു പ്രദേശത്തു കൂടി നടത്തി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന രീതിയിൽ പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നൊന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. ഇതിനുശേഷം ഒരു ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീയെയാണ് കാണിക്കുന്നത്. മഴ വരുന്നത് കണ്ട് വേഷമൊക്കെ എടുത്ത് വെക്കുന്നു. എന്നിട്ടവൾ ആരെയോ വിളിച്ചതിന് ശേഷം രാത്രിയിൽ ഒരു വയലോരത്ത് കൂടി പാട്ടുപാടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവളെ ആരോ പിന്തുടരുന്നതായി തോന്നുന്നു. സംശയം മൂർച്ഛിച്ചപ്പോൾ നേരെ കണ്ട ഫാക്ടറി ലക്ഷ്യം വെച്ച് അവൾ ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ വയലിൽ നിന്ന് ആരോ ഒരാൾ വന്ന് കടന്നു പിടിച്ച് അവളെ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവൾ മരിച്ച സ്ഥലത്ത് എത്തുന്ന ഡിറ്റക്റ്റീവ്സിനെയാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം തെളിവ് നശിക്കാതിരിക്കാൻ പുതിയ ഡിറ്റക്റ്റീവ് ഒക്കെ പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ മഴയായതുകൊണ്ട് അവർക്ക് ഫൂട്ട് പ്രിന്റ് ശരിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവൾ ചൂടിയിരുന്ന കുഴയിൽ നിന്നും ഒന്നും തന്നെ ഫിംഗർ പ്രിന്റ്സ് ലഭിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഡിറ്റക്റ്റീവ് പാർക്ക് ഒരു വ്യത്യസ്തമായ കാര്യം പറയുകയാണ്. സാധാരണ റേപ്പ് ക്രൈം സീൻസിൽ നിന്ന് അതിനോടനുബന്ധിച്ച ഹെയേഴ്സ് കിട്ടാറുണ്ട്. ഇവിടെ അത് ഇല്ലെന്നും അതുകൊണ്ട് അവന് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ അവയവത്തിന് ഹെയേഴ്സ് ഇല്ലെന്നുമാണ് അവൻ പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ അവിടേക്ക് കോഫിയുമായി കടന്നു വന്ന ഫീമെയിൽ സ്റ്റാഫ് അവരോടൊരു കാര്യം ധരിപ്പിക്കുന്നു. അവളൊരു എഫ് എം റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാം ലിസ്റ്റ് കൊടുത്തുകൊണ്ട് പറയുന്നു. അവൾ എന്നും കേൾക്കാറുള്ള ഈ പരിപാടിയിൽ ഈ പെൺകുട്ടികൾ മരിച്ച ദിവസങ്ങളിൽ എല്ലാം സാഡ് ലെറ്റർ എന്ന സോങ് റിക്വസ്റ്റ് ചെയ്തിരുന്നുവെന്നും ആ സോങ് അത്ര പോപ്പുലർ അല്ലെന്നും റയറാണെന്നും തീയതികൾ പോലും കറക്റ്റായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഇതിനെ ലാഘവത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് പാർക്ക്. പക്ഷെ സെർജന്റും സിവിൽ ഡിറ്റക്റ്റീവും കാര്യമായി തന്നെ ഇതെടുത്ത് ഇത് അന്വേഷിക്കാൻ ഇറങ്ങി. എന്നാൽ ഈ സമയം ഹെയർലെസ് ആയിട്ടുള്ള ബാൾഡ് ആയിട്ടുള്ള ആളെ തപ്പി നടക്കുകയാണ് പാർക്ക്. അവസാനം ഒന്നും കണ്ടെത്താനാവാതെ തൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് അവൻ ഒരു മന്ത്രവാദിനെ കാണാൻ പോവുകയും അവർ പറഞ്ഞതനുസരിച്ച് ആളെ കണ്ടുപിടിക്കുന്നതിനായി അവസാനമായി മരണം നടന്ന പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് പോയി റിച്വൽ ചെയ്യുവാൻ അവനും അവൻ്റെ പാർട്ണറും പോകുന്നു. എന്നാൽ ഈ സമയം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ട് വരികയാണ് നമ്മുടെ പുതിയ ഓഫീസർ. അവനെ കണ്ട ഉടനെ ഇവർ മറന്നിരിഞ്ഞ് നിരീക്ഷിക്കുകയാണ്. അപ്പോഴാണ് വേറൊരാൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ അവനും ഇത് ശ്രദ്ധിക്കാൻ എതിർവശത്തേക്ക് മറന്നിരുന്നു. തുടർന്ന് അവർ കാണുന്നത് കുറച്ച് പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങൾ നിലത്ത് നിർത്തിയിട്ട് ഒരു ചുവന്ന അടിവസ്ത്രം ധരിച്ച് ആ വന്നയാൾ മാസ്റ്റർബേഷൻ നടത്തുകയാണ്. എന്നാൽ ഡിറ്റക്റ്റീവിൽ ഒരാൾ അറിയാതെ ഉണ്ടാക്കിയ സൗണ്ട് കേട്ട് അയാൾ അവിടുന്ന് ഓടുന്നു. കൂടെ ഇവർ മൂന്ന് പേരും പുറകെ. പിന്നെ അവിടെ ഇവനെ പിടിക്കാൻ പൊരിഞ്ഞൊരു പാച്ചിൽ തന്നെയാണ്. പക്ഷേ അവസാനം ഇവൻ കയറി ചെല്ലുന്നത് ഒരേ വസ്ത്രധാരികളായ ഒരു ഫാക്ടറി തൊഴിലാളികളുടെ ഇടയിലേക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഡിറ്റക്റ്റീവ്സ് കുഴങ്ങി നിൽക്കുന്നു. അപ്പോഴാണ് തൻ്റെ കണ്ണിൻ്റെ പവർ ഉപയോഗിച്ച് അയാളെ തിരിച്ചറിയാൻ പാർക്ക് ശ്രമിക്കുന്നത്. ഒടുവിൽ ചുവന്ന അടിവസ്ത്രം പാർക്കിൻ്റെ കണ്ണിൽ ഉടക്കുന്നു. അയാളെ കണ്ടെത്തി കണ്ണിൽ നോക്കി പാർക്ക് അത് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് അയാളെ അവർ കസ്റ്റഡി എടുക്കുന്നു. സത്യം പറയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതൊന്നും അവൻ ചെയ്തതായിരിക്കാൻ വഴിയില്ലെന്നും അവർക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു. എന്നാൽ അവനെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അറിയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി അവർ ചോദിക്കുകയും ആ കഥകൾ എവിടെ നിറഞ്ഞു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതവിടെയുള്ള സ്കൂളിലെ ടോയ്ലറ്റിൽ നിന്ന് കേട്ടതാണെന്നും അവൻ പറയുന്നു. അതനുസരിച്ച് പുതിയ ഡിറ്റക്റ്റീവ് സോ അവിടുത്തെ ഒരു സ്കൂളിൽ പോവുകയും അവിടെയുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെ കഥകൾ പറയുന്നത് ആരെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ സ്കൂളിൻ്റെ ടോയ്ലറ്റ് പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്കൂളിലെ ഒരാളെ യാദൃശ്ചികമായി കാണുകയും അവർ പറയുന്നതനുസരിച്ച് എപ്പോഴും കരയുന്ന മലമുകളിലുള്ള ഒരു പെൺകുട്ടിയെ പറ്റി അറിയുകയും ചെയ്യുന്നു.
തുടർന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഡിറ്റക്റ്റീവിനെ കാണുമ്പോൾ തന്നെ അവിടെയുള്ള പെൺകുട്ടി പേടിച്ചു വിളിക്കുന്നു. എന്നാൽ താൻ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ അവൾ അവനോട് ആരെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞ് പോകാൻ അപേക്ഷിക്കുന്നു. തുടർന്ന് അവൻ ഫീമെയിൽ ഓഫീസറെ വിളിച്ചു വരുത്തി അവളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അവൾ പറഞ്ഞതാണ്, കുറച്ചു നാൾ മുൻപ് ഈ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുടെ കയ്യിൽ പെട്ടവളാണ് താൻ. അവൻ ന്യൂസ് പേപ്പറുകൾ പറയുന്നത് പോലെ അതേ രീതിയിലാണ് എല്ലാം ചെയ്യുന്നതെന്ന്, വായിൽ കല്ല് വെച്ച് തിരുകുന്നതും അടിവസ്ത്രം മുഖത്തിടുന്നതുമെല്ലാം അവൻ തന്നെയും ചെയ്തു എന്നും പറയുന്നു. അവൻ്റെ കൈ പെൺകുട്ടികളുടെ പോലെ വളരെ സോഫ്റ്റ് ആണെന്നും എന്നാൽ താൻ അവൻ്റെ മുഖം കണ്ടിട്ടില്ലെന്നും കാണാൻ ശ്രമിച്ചില്ലെന്നും കണ്ടിരുന്നെങ്കിൽ അവൻ അവളെയും കൊന്നേനെയെന്നും വിളപിക്കുന്നു. എന്നാൽ ഈ സമയം പാർക്കും പാർട്ണർ കിക്കറും പിടിച്ചവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ പുതിയ ഡിറ്റക്റ്റീവ് അവൻ്റെ കൈ പരിശോധിച്ചതിന് ശേഷം ഉറപ്പുവരുത്തി അവനെ വിട്ടയക്കാൻ പറയുന്നു. എന്നാൽ ഇതേ ശുഭിതനായ പാർക്ക് അവനുമായി ചെറിയ മൽപ്പിടുത്തത്തിലും വാക്കേറ്റത്തിലും ഏർപ്പെടുന്നു. എന്നാൽ അപ്പോൾ അവിടേക്ക് വന്ന ചീഫ് ഇത് കാണുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ ഫീമെയിൽ സ്റ്റാഫ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് റേഡിയോയിൽ പാട്ട് ശ്രദ്ധിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അത് ഇത്രയും നാൾ പെൺകുട്ടികൾ മരിക്കുന്ന ദിവസം കേട്ടിരുന്ന പാട്ടാണെന്നും അത് ലൈവാണെന്നും പുറത്ത് മഴ ചാറി തുടങ്ങിയെന്നും മനസ്സിലാക്കുന്നു. ഉടനടി ചീഫ് ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഉന്നത അധികാരികളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള പോലീസ് ഫോഴ്സിനെ അവർക്ക് ലഭിക്കുന്നില്ല. ഇതിനുശേഷം ഫീമെയിൽ ഓഫീസർ എഫ് എമ്മിലേക്ക് നേരിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നു. എന്നാൽ ആ രാത്രി കടന്നു പോകുന്നു. പിറ്റേ ദിവസം അടുത്ത പെൺകുട്ടിയുടെ ബോഡി ലഭിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ പെൺകുട്ടിയുടെ വജേനയിൽ നിന്ന് 9 പീറ്റേഴ്സ് പീസുകൾ കണ്ടെത്തുന്നു. ഇങ്ങനൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഓഫീസേഴ്സ് എല്ലാവരും. ഇപ്പോഴാണ് പാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നതും പുതിയ ഡിറ്റക്റ്റീവ്സ് പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നതും. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈസിയാക്കി വിടേണ്ട കേസല്ല ഇതെന്നും അവന് മനസ്സിലാകുന്നു. പാർക്ക് എന്നിട്ട് അവനോട് ചോദിക്കുന്നു, സിയോളിൽ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ടോ എന്ന്. എന്നാൽ മറുപടി ഇതുവരെ ഒരിക്കലും ഇല്ല എന്നായിരുന്നു. ഇത് കഴിഞ്ഞ് അവർക്ക് എഫ് എമ്മിൽ നിന്ന് ഫീമെയിൽ ഓഫീസറുടെ വിളി ലഭിക്കുന്നു. അങ്ങനെ അവർക്ക് ആ പോസ്റ്റ് കാർഡ് അയച്ച ആളുടെ അഡ്രസ്സ് കിട്ടുന്നു. ഇതേ തുടർന്ന് അവരെ ആളെ കസ്റ്റഡിയിലെടുത്ത് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നു. പാട്ട് കേട്ടിരുന്നോ എന്നും റെയിനി ഡേയ്സിൽ പാട്ട് പ്ലേ ചെയ്യുവാൻ പറഞ്ഞിരുന്നോ എന്നും ഒക്കെ ചോദിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം യേസ് പറഞ്ഞ അവന് ചില പ്രധാന കാര്യങ്ങൾ, അതായത് ഇന്നലത്തെ അവസാന സോങ് ഏതായിരുന്നു പോലുള്ള ചോദ്യങ്ങൾ അറിയില്ല എന്ന ഉത്തരത്തിൽ ഒതുക്കുന്നു. ഇതിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ്സ് ഓരോ കാര്യങ്ങൾ കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ട് ശുഭിതനായ അവൻ അവളോട് കയർത്ത് സംസാരിക്കുകയും ഇത് കേട്ട ഉടനെ കിക്കർ അവനെ ചവിട്ടി വീഴ്ത്തി അടിയോട് അടി അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊട്ടും ഇഷ്ടപ്പെടാഞ്ഞ സർജൻറ്റ് ഓഫീസർ കിക്കറെ ശകാരിക്കുകയും മേലിൽ ഇൻ്റർവേഷൻ റൂമിൽ കയറരുത് എന്ന് പറഞ്ഞ് ശിക്ഷയെന്നോണം ദേഷ്യത്തിൽ ഒരു ചവിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം നിരാശരായിരുന്ന ഡിറ്റക്റ്റീവ്സ് തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഡിറ്റക്റ്റീവ് സു ചോദിക്കുന്നു, പണ്ട് ആദ്യം പിടിച്ച ക്വാങ് ഹോ നിങ്ങൾ റിഹേഴ്സൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മരണത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത് എന്നാണ്. എന്നാൽ അല്ലെന്ന് വീണ്ടും പറയുന്നു പാർക്ക്. ഉടനടി അവർ ആ ടേപ്പ് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആ കൊലപാതകം കണ്ടിരുന്നിരിക്കാം എന്ന നിഗമനത്തിൽ വരുന്നു. തുടർന്ന് അവനെ കണ്ടെത്താൻ അവൻ്റെ വീട്ടിലെത്തുന്നു അവർ. എന്നാൽ ഈ സമയം നിരാശനായ കിക്കർ മദ്യം കഴിച്ച് അല്പം പിരിമുറുക്കത്തിലായിരുന്നു. തുടർന്ന് അവിടെ മർഡറിൻ്റെ ന്യൂസ് നടന്നിരുന്ന ടി വി എറിഞ്ഞു പൊട്ടുകയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് യുവാക്കളുമായി അടിയുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കയറി വന്ന ക്വാങ്ഹോ ആണിയുള്ള പലകയെടുത്ത് അവൻ്റെ കാലിൽ അബദ്ധവശാൽ അടിക്കുകയും ഇറങ്ങി ഓടുകയും ചെയ്യുന്നു. എന്നാൽ അവനെ പിടിക്കാൻ ഡിറ്റക്റ്റീവ്സും പുറകെ ഓടുന്നു. അവൻ ഓടി ഒരു പോസ്റ്റിൽ കയറുന്നു. എന്നാൽ നയത്തിൽ താഴെ ഇറക്കാൻ ഡിറ്റക്റ്റീവ് ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് സു ചോദിക്കുന്നു, നീ ആ പെൺകുട്ടിയെ ഓർക്കുന്നുണ്ടോ എന്ന്, കൂടാതെ നീ ഇവൾ മരിച്ചത് എങ്ങനെയാണ് കണ്ടു അല്ലേ എന്ന്. എന്നാൽ ക്വാങ്ഹോ ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വിവരിച്ചു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് അവരെ അവൻ ആ ദൃശ്യങ്ങൾ കണ്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൻ അയാളുടെ മുഖം 3 വട്ടം മിന്നലിൻ്റെ വെളിച്ചത്തിൽ കണ്ടുവെന്നും കൂട്ടിച്ചേർത്തു. മാനസിക വൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ പോയി കിടക്കാറുണ്ടായിരുന്നില്ല. തുടർന്നവർ കയ്യിലുള്ള കസ്റ്റഡിയിലുള്ള ആളിൻ്റെ ഫോട്ടോ അവർ കാണിക്കുന്നു. പക്ഷേ അവന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് ഹോട്ടലിൽ അടിയുണ്ടാക്കിയ ആളുകൾ അവിടേക്ക് വരികയും വീണ്ടും സംഘർഷം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം അവിടുന്ന് ഓടിയ കാങ്കോ ട്രെയിൻ പാലത്തിൽ ട്രെയിൻ വരുന്ന സമയം നിൽക്കുകയും പാർക്ക് രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് ട്രെയിൻ തട്ടി മരിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പാർക്ക്യൂവിനെ കസ്റ്റഡിയിൽ നിന്ന് പറഞ്ഞുവിടുന്നു. ഇതിനുശേഷം ഓഫീസിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു ഇൻഫർമേഷൻ അറിയിക്കുന്നു. ഒരു സെമൻ്റ് സാമ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന അവർക്ക് അറിയാൻ സാധിക്കുന്നത് വിക്ടിമിൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന സെമൻ ശവശരീരത്തിന് മേൽ മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ വീണതായിരിക്കുമെന്നാണ്.
എന്നാൽ ഇത് കേട്ടതിന് ശേഷം ഈ സെമിൻ്റെ ഡി എൻ എ പാർക്യുവിൻ്റെ ഡി എൻ എയുമായി താരതമ്യം ചെയ്യാൻ സർജൻ്റ് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ സൗകര്യം കൊറിയയിൽ ഇല്ലെന്നും അമേരിക്കയിലേക്ക് അയക്കാനുമായിരുന്നു ഡോക്ടറിൻ്റെ നിർദ്ദേശം. ഇതുകൂടാതെ അയാൾക്ക് നിരീക്ഷണവും ഏർപ്പെടുത്തി. എന്നാൽ കിക്കറിൻ്റെ കാല് ഈ സമയം പഴുത്ത് സ്വെല്ല് ചെയ്തിരുന്നു. ഇത് മനസ്സിലായ ഡിറ്റക്റ്റീവ് പാർക്ക് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അത് തുരുമ്പിച്ച ആണിയായിരുന്നുവെന്നും കാല് മുറിച്ച് കളയുകയെ ജീവൻ രക്ഷിക്കാൻ നിവൃത്തിയുള്ളൂവെന്നും പറയുന്നു. നിഷ്കളങ്കരായ ഒരുപാട് പേരെ ചവിട്ടിക്കൂട്ട ഉപയോഗിച്ച അവൻ്റെ കിക്കിംഗ് കാലുകൾക്ക് സംവിധായകൻ ഒരുക്കിക്കൊടുത്ത വിധി കർമ്മ തന്നെയായിരുന്നു സിനിമയിലെ ആ ഭാഗം. അവൻ്റെ ഗാർഡിയനായി ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുക്കുന്ന സീൻസിൽ തികച്ചും ഇമോഷണലായിരുന്നു. പാർക്കും തൻ്റെ പാർട്ണറും തമ്മിലുള്ള വൈകാരിക രംഗങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആഴ്ത്തിയിറക്കാൻ സീനുകൾക്ക് സാധിച്ചു. ഇതിനുശേഷം പാർക്കിനെ പുറത്ത് വിളിച്ചു വരുത്തി ആശ്വസിപ്പിക്കുകയാണ് ഭാര്യ. എന്നാൽ രാത്രിയിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അവനെ നിരീക്ഷിക്കുന്ന ഡിറ്റക്റ്റീവ് സു ക്ഷീണത്തിൻ്റെ ആധിക്യത്താൽ ഉറങ്ങിപ്പോവുകയും അവനെ മിസ്സാവുകയും ചെയ്യുന്നു. തുടർന്ന് സർജൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ടെൻഷൻ അടിക്കുകയും താൻ അവനെ വിട്ടുകളഞ്ഞു എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ടെൻഷൻ അടിക്കാതെ ഇരിക്കണം, ഡി എൻ എ റിസൾട്ട് വരുന്നവരെ അവൻ ഫ്രീ ആണെന്നുള്ള കാര്യം മറക്കരുത് എന്നും സർജൻറ്റ് കൂട്ടിച്ചേർത്തു. എന്നാൽ പിറ്റേ ദിവസം ഒരു സ്കൂൾ പ്രായമുള്ള പെൺകുട്ടിയുടെ ബോഡി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അതേ പാറ്റേണുള്ള കൊലപാതകമായി കണ്ടെത്തുന്നു. എന്നാൽ തീർത്തും നിസ്സഹായ മാനസികാവസ്ഥയിലായിരുന്നു ഡിറ്റക്റ്റീവ്സ്. അതിക്രൂരമായ രീതിയിലായിരുന്നു ആ കുട്ടിയോടുള്ള കൊലയും. മാറിടത്തിൽ റേസർ കൊണ്ടുള്ള വരകൾ, വജനിലെ സ്റ്റക്കായിട്ട് ഇരുന്നത് ബോൾ പോയിൻ്റ് പെന്നും സ്പൂണുമാണ് എന്നൊക്കെയുള്ള നിഗമനങ്ങൾ ഡോക്ടർമാർക്ക് വരെ വളരെ ഞെട്ടലോടെയാണ് നോക്കിക്കാണാൻ സാധിച്ചത്. ആ കുട്ടി സ്കൂളിൽ വെച്ച് ഡിറ്റക്റ്റീവ് സൂ കണ്ട ആളാണെന്നും ഇപ്പോൾ അവന് മനസ്സിലാവുന്നു. ഈ ദേഷ്യത്തിൽ അവൻ പോയത് ഒരു ട്രെയിൻ തുരങ്കത്തിനടുത്ത് നേരത്തെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളെയും കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. അവനുള്ള ദേഷ്യം മൊത്തം അവൻ അന്ന് ഇവൻ്റെ മേൽ നിഗമനിച്ച് അങ്ങ് തീർക്കുകയാണ്. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് പാർക്ക് അവിടേക്ക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള റിസൾട്ടുമായി വരുന്നത്. എന്നാൽ ഇത് വായിച്ചപ്പോൾ സൂക്ക് മനസ്സിലാവുന്നു ഇവൻ്റെ കൈയുടെ ഡി എൻ എയുമായി കൊലയാളിയുടെ സെമൻ ഒത്തുചേരുന്നില്ല എന്ന സത്യം. തകർന്നുപോയി ഡിറ്റക്റ്റീവ്സ്, പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് സൂ. എന്നാൽ പാർക്ക് അവനോട് അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു, സത്യം പറ, നീയല്ലേ ഇത് ചെയ്തതെന്ന്. അവസാനം അവൻ്റെ കണ്ണിൽ നേരെ നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാർക്ക് അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. നിസ്സഹായ അവസ്ഥയായിരുന്നു പിന്നീട് പാർക്കിൻ്റെ മുഖങ്ങളിൽ. അവന് തൻ്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പാർക്ക് അവനോട് പറയുകയാണ് നീ പൊക്കോളാൻ. എന്നാൽ രണ്ടു പ്രാവശ്യം അവൻ പോകുന്നയിടയ്ക്ക് ഞെട്ടൻ മാറാതെ സു വെടിവെക്കുകയാണ്. എന്നാൽ പാർക്ക് തടയുന്നു, ഇത് മതി എന്ന് പറയുന്നു. വൈകാരിക നിമിഷങ്ങളാണ് സിനിമയിൽ ഈ രംഗങ്ങളിലുള്ളത്. വളരെ ഐക്കോണിക്കായ ഒരു ഷോട്ടാണ് നാം ഇപ്പോൾ കണ്ടത്. ഇവിടുന്ന് ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നത് 2003 ഇപ്പോൾ പാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, മറിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ജോലിക്കാരനാണ്. അവിടെ അയാൾക്കൊരു മകളുണ്ട്. മകനുണ്ട് മകനോട് ചോദിക്കുന്നു, നീ രാത്രി മുഴുവൻ കമ്പ്യൂട്ടർ ഗെയിം കളിയല്ലായിരുന്നുവെന്ന്. എന്നാൽ അല്ല എന്ന് പറയുമ്പോൾ പാർക്ക് വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കണ്ണിനെ പറ്റിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഇതിനുശേഷം കമ്പനി വാഹനത്തിൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോവുകയാണ് പാർക്ക്. അപ്പോഴാണ് പെട്ടെന്ന് അവൻ ആ ആദ്യ ബോഡികൾ കണ്ടെടുത്ത സ്ഥലം ശ്രദ്ധിച്ചത്. അവൻ അവിടെ നിർത്തിച്ചിറങ്ങി ആ വയലിൻ്റെ ഓടയുടെ അടുത്തേക്ക് നീങ്ങി അവിടെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു കുട്ടി അവിടേക്ക് വരുന്നതും എന്താണ് നോക്കുന്നതെന്ന് നമുക്ക് ചോദിക്കുന്നത്. അവൻ അവൾക്ക് മറുപടി കൊടുത്തു, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കാൻ വന്നതാണ് എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നേരത്തെയും ഒരാൾ ഇവിടെ വന്നിരുന്നുവെന്ന്. പാർക്ക് ചോദിക്കുന്നു, അയാൾ എന്തു പറഞ്ഞുവെന്ന്. അയാൾ പറഞ്ഞു കുറച്ച് കാലങ്ങൾ മുൻപ് ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കാൻ വന്നതാണ് എന്ന്. ഇൻസ്പെക്ടർ പാർക്കിന് മനസ്സിലാവുന്നു അത് ഡിറ്റക്റ്റീവ് സോ ആണെന്ന്. അവൻ വീണ്ടും ചോദിക്കുന്നു, അയാൾ എങ്ങനെയായിരുന്നു കണ്ടാൽ. അവൾ മറുപടി കൊടുത്തു, പ്ലെയിൻ ആയിട്ടുള്ള ഓർഡിനറി മനുഷ്യൻ. നിസ്സഹായത തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ മുഖങ്ങളിലെ ഭാവങ്ങളാണ് പിന്നീട് സീനിൽ. അവർ എന്തൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് എപ്പോഴും ലഭിച്ചിരുന്ന ഡെഡ് എൻഡ് തുമ്പുകളുടെ വിവരണം കൂടിയായിരുന്നു അത്. ഇതിനുശേഷം പാർക്ക് നമ്മളിലേക്ക് നോക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. സിനിമ ചരിത്രത്തിലെ മറ്റൊരു ഐക്കോണിക് ഷോട്ടായിരുന്നു അത്. ഈ ഒരു ഷോട്ട് പല രീതിയിൽ വിവരിച്ച് വ്യാഖ്യാനിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു ബേസിക് ഐഡിയ പറയുകയാണെങ്കിൽ, നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് നോക്കുകയാണ് ആ ഡിറ്റക്റ്റീവ്. ആ സമയത്ത്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ കൊലപാതകിയെ കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്നവരിൽ അവനും ഉണ്ടാവാം. അവനിലേക്കാണ് ഈ നോട്ടം ശരിക്കും ആടിനിറങ്ങുന്നത്. അത്രയ്ക്ക് മികച്ച രീതിയിൽ തന്നെ ആ നോട്ടം ആ ശരിക്കുമുള്ള കൊലപാതകിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കുവാൻ സംവിധായകൻ ശ്രമിപ്പിച്ചിട്ടുണ്ട്. അതിൽ പാർക്കും വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആ ശരിക്കുമുള്ള കൊലപാതകിയെ പിന്നീട് പിടിച്ചിട്ടുണ്ടോ എന്ന്.
പിടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ക്രൈം കേസിൽ അകത്ത്, അതായത് ജയിലിൽ കിടക്കുകയായിരുന്നു ഈ യഥാർത്ഥ കൊലപാതകി. നമുക്കറിയാൻ സാധിക്കുന്നത് ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ മാച്ചിങ് ആയി ഡി എൻ എ വന്നു അല്ലെങ്കിൽ കൺഫസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇയാളുടെ പേരോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടാൻ കൊറിയൻ സർക്കാർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അപ്പോൾ പുതിയൊരു ക്ലാസിക് സിനിമ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നന്ദി.